ഫുട്ബോൾ ആരാധകർക്ക് പ്രത്യേകിച്ച് നമസ്കാരം. സാധാരണ ഇതൊരു ചെൽസി ഫാൻ ആണ്, അപ്പൊ ചെൽസി ഫാൻസ് നമസ്കാരം എന്നാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരുപാട് ഡിസ്കഷൻ നടക്കുന്നു, പ്രത്യേകിച്ച് സൂപ്പർ ലീഗിനെ കുറിച്ച്. ഇതിന്റെ ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിരുന്നു, തീർച്ചയായിട്ടും അതിന്റെ ചാനൽ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ചില സംശയങ്ങൾ, ചില ക്വസ്റ്റ്യൻസ് ആൾക്കാരുടെ മനസ്സിലുണ്ട്. എന്താകും പ്രീമിയർ ലീഗ്, എന്താവും ചാമ്പ്യൻസ് ലീഗ്, ഈ സൂപ്പർ ലീഗ് വന്നു കഴിഞ്ഞാൽ ക്ലബ്ബുകൾ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച്, അപ്പൊ അതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഞാൻ തരാം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കൂടുതലും വിശേഷങ്ങളുമായിട്ട് ഇന്ന് രാത്രി 9 മണിക്ക് ഞങ്ങൾ ലൈവ് സ്ട്രീം ഡിസ്കഷൻ ചെയ്യുന്നതാണ്. പോസ്റ്റ് മാച്ച് എന്നൊക്കെയാ വായിരുന്നു വരുന്നത്, പക്ഷെ ലൈവ് സ്ട്രീം ഡിസ്കഷൻ ചെയ്യുന്നതാണ് ഇന്ന് രാത്രി 9 മണിക്ക്. അപ്പൊ തീർച്ചയായിട്ടും അതിനു വേണ്ടി കാത്തിരിക്കുക. നൗ പ്രീമിയർ ലീഗ് നടക്കും, ചാമ്പ്യൻസ് ലീഗ് നടക്കും, എഫ് എ കപ്പ് നടക്കും, എല്ലാ കോമ്പറ്റീഷനുകളും നടക്കും, കൂടെ ഈ സൂപ്പർ ലീഗും നടത്താനാണ് ഇവന്മാരുടെ ഉദ്ദേശം. അതാണ് ഇവന്മാരുടെ പരിപാടി. അപ്പൊ നമ്മുടെ ഇപ്പൊ സ്കൂളിൽ നമ്മളിപ്പോ ഒരു ടൂർണമെന്റ് നടത്തി, മനോഹരമായിട്ട് പോകുന്ന നടത്തി, അതിന് കുറച്ചവന്മാർ പറഞ്ഞു ഇനി ഇതിനേക്കാളും കൂടുതൽ കാശ് ഒപ്പിക്കാലോ, നമുക്ക് വേറൊരു ടൂർണമെന്റ് സൈഡിൽ നടത്താം എന്നുള്ളത്. ആ സൈഡ് ടൂർണമെന്റ് ആണ് ഈ പറയുന്ന യുഎഫ സൂപ്പർ ലീഗ്. എന്തുകൊണ്ട് റിയൽ മാഡ്രിഡ്, ബാർസലോണ, ചെൽസി എന്ന് പറയുന്ന എല്ലാ ക്ലബുകളും തമ്മിൽ ഇടയ്ക്ക് ആഴ്ചകളിൽ ഒരു സീസണിൽ വീണ്ടും പോരാടുമ്പോൾ അതിന്റെ വ്യൂവർഷിപ്പ് കൂടും, അഡ്വർടൈസ്മെന്റ്സിന്റെ റവന്യൂ കൂടും, അങ്ങനെയുള്ള അവസരങ്ങളും കൂടും. നേരെ മറിച്ച് നമ്മൾ ഈ ക്ലബ്ബുകൾ തമ്മിൽ പോരാട്ടം കാണുകയാണെങ്കിൽ വെറും ചാമ്പ്യൻസ് ലീഗിൽ മാത്രം നമ്മൾ വെയിറ്റ് ചെയ്യണം, ഒന്നില്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജോ അല്ലെങ്കിൽ സെമി ഫൈനലോ റെഗുലർ ആയിട്ട് ഇവർ കളിക്കുന്ന ഒരു അവസരം നമ്മൾ കാണുന്നില്ല. അപ്പൊ അതാണ് ഈ സൂപ്പർ ലീഗ് കൊണ്ട് ഇവന്മാർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സൂപ്പർ ലീഗ് കാര്യം എന്ത് വിചാരിച്ചു, ആഴ്ചയിലെ നടുക്ക് വെച്ച് നമുക്ക് ഈ കളികൾ കളിക്കാം, ബാക്കി എല്ലാ ഡൊമസ്റ്റിക്കും കളിക്കാം, ചാമ്പ്യൻസ് ലീഗും കളിക്കാം എന്നുള്ളത്. അപ്പൊ യുഎഫയും ഫിഫയും എഫ് എ കപ്പ് അവരെന്ത് ചെയ്തു, അവർ പറഞ്ഞു മക്കളെ ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ ലീഗ് കളിക്കുക, അല്ലെങ്കിൽ തന്നെത്താനെ അവിടെ ഇരുന്ന് സൈഡിൽ ഇരുന്ന് കളിച്ചോ എന്നുള്ള അവസ്ഥയിലാണ്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ ഇപ്പൊ കോർത്ത് നിൽക്കുകയാണ്. യുഎഫ സൂപ്പർ ലീഗുകാർക്ക് പ്രീമിയർ ലീഗും കളിക്കണം, ലാ ലീഗയും കളിക്കണം, സിരിയയും കളിക്കണം, ചാമ്പ്യൻസ് ലീഗും കളിക്കണം. പക്ഷെ ഈ ക്ലബ്ബുകാർ പറയുന്നു മക്കളെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ സൂപ്പർ ലീഗ് തന്നെത്താനെ ഇരുന്ന് കളിച്ചോ, അല്ലെങ്കിൽ മര്യാദ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇപ്പോഴത്തെ ഫോർമാറ്റ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. വേറൊന്നുമല്ല, കാശ്, കാശിന്റെ ആർത്തിയും കാശിന്റെ അഹങ്കാരമാണ് ഇതിന്റെ പുറകില്. ഇത് ഗുണകരമാണോ നഷ്ടമാണോ ഫുട്ബോളിന് എന്നുള്ളത് സത്യം പറഞ്ഞ വലിയ ചോദ്യം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പോഴത്തെയും പോലെ കമന്റിൽ ഷെയർ ചെയ്യുക. ആൻഡ് രാത്രി 9 മണിക്ക് ഡിസ്കഷന് തീർച്ചയായിട്ടും കാണാം. ബൈ.